ABS ഇല്ലാത്ത കാലഘട്ടം ഉണ്ട്. എന്നാ സഖീഷ് ABS ഒക്കെ വന്നത്? നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ, ഇന്ത്യൻ റോഡ് കണ്ടീഷൻ നല്ലതാണ്, ഉള്ളത് നല്ലതാണ്. ബട്ട് ഞാൻ പറഞ്ഞത് ABS ഉള്ള വണ്ടി, ഫ്രണ്ട് ABS ഉള്ള എത്ര പേര് ഈ 70-30 ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്? പക്ഷേ ആ വണ്ടിയുടെ ഒക്കെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഈ 125-നകത്തല്ല വെക്കുന്നത്. ഡ്യൂക്കിന്റെ ഒട്ടും അല്ല. പക്ഷേ ഡ്യൂക്കിനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലേ പെടുത്താൻ പറ്റില്ല. അതൊരു 125 CC എന്ന് എഴുതിയത് കൊണ്ട് അത് ഇതിനകത്ത് പെടണമെന്നില്ല. ബിസിനസ് മൈൻഡ് കൊണ്ടത് പിന്നെ അല്ലാണ്ട് ഇവര് നാട് തന്നാക്കാനാണ് വണ്ടി അവർക്ക് പൈസ ഉണ്ടാക്കാനല്ലേ. പറയാനാണെങ്കിൽ അതിന്റെ ഷാസിയും കാര്യങ്ങളൊക്കെ 160 മോഡലിന്റെ ഇങ്ങോട്ട് കടവെടുത്തേക്കുന്ന സാധനമാണ്. അതേ തന്നെ അവരാ വലിയ ബോഡിയും പണിഞ്ഞു വെച്ചു. സോ ബേസിക്കലി ബോഡിയാണ് അത്. കാരണം അത് ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ആളുകളുടെ അകത്തെ ആ ഒരു ഇതനുസരിച്ചാണ്. ഒരു കമ്പ്യൂട്ടർ വെഹിക്കിൾ ആണ്, പക്ഷെങ്കിൽ ലുക്ക് ബോഡി വെച്ചേക്കുന്നത് മൊത്തത്തില് ഒരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കിംഗ് ആണ് വെച്ചേക്കുന്നത്. അതായത് ഇപ്പൊ അങ്ങ് പറന്ന് ഇടിച്ചങ്ങ് ഇറക്കും ആ ഒരു അത് അതിനകത്ത്. അതിന്റെ ഹെഡ് പോർഷന് പലർക്കും ഇഷ്ടമല്ല, ഒന്നാമത്തെ കാര്യം. പലർക്കും അതിന്റെ ഹെഡ് പോർഷൻ ഇഷ്ടം. പക്ഷെ പേഴ്സണലി എനിക്ക് എനിക്ക് വലിയ കുഴപ്പമൊന്നും, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെയാണ്. അത് പലർക്കും തോന്നുന്നത് C900 C1000 പോലെയൊക്കെ ഉണ്ടെന്നാണ്. വാട്ടെവർ, ഒരു 125 CC മോഡലാണ്. അപ്പം കുഴപ്പമില്ല, മൊത്തത്തിൽ ചേരുന്നുണ്ട്, അതുമായിട്ട് ചേരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഹെഡ് ഇനിയിപ്പോ ആ ഹെഡ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും അങ്ങനെ കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. ബാക്കി ടാങ്ക് ആണെങ്കിലും ടെയിൽ സെക്ഷൻ ആണെങ്കിലും അങ്ങനെ അധികം ആൾക്കാർക്ക് കംപ്ലൈന്റ് പറയാനില്ല. ഹെഡിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഇപ്പം നിൽക്കുന്നത്. സോ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ 125 CC കമ്പ്യൂട്ടറെ ഡിസൈനേ അല്ല ഒന്ന്. ഇനി പെർഫോമൻസ് 125 CC പ്രീമിയം കാറ്റഗറി നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി ഉള്ള മോഡൽസിനെക്കാളും കുറച്ചും കൂടെ സ്പോർട്ടിയറായിട്ട് തോന്നുന്നു. ഈ ഈ 125 CC പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഡ്യൂക്ക് 125 NS 125 പെടും. ഓക്കെ. അപ്പം ആളുകൾ അതിനകത്ത് പറയുന്നതാണ്, കാരണം ഇതിലിപ്പോൾ മോണോഷോക്ക്, ഞാൻ റിവ്യൂനകത്ത് പറഞ്ഞിരുന്നു രണ്ടാമത്തെ വണ്ടിയാണ് മോണോഷോക്കോടെ വിടുന്നത്. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാണ് അപ്പോൾ ഡ്യൂക്ക് NS ഒക്കെ. പക്ഷേ ആ വണ്ടിയുടെ ഒക്കെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഈ 125-നകത്തല്ല വെക്കുന്നത്. ഡ്യൂക്കിൻ്റെ ഒട്ടും അല്ല. പക്ഷേ ഡ്യൂക്കിനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലേ പെടുത്താൻ പറ്റില്ല. അതൊരു 125 CC എന്ന് എഴുതിയത് കൊണ്ട് അത് ഇതിനകത്ത് പെടണമെന്നില്ല. അത് അത് ആക്ച്വലി എന്തിനാ KTM അത് ഇറക്കിയിരിക്കുന്ന അറിയില്ല. പുറത്തൊക്കെ ഉണ്ട് ഓൾറെഡി 125 എഞ്ചിൻ തന്നെ. അത് പ്രത്യേകിച്ച് ഒരു കാര്യമാണ്, കാരണം അത് നിങ്ങൾക്കൊരു KTM വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഓക്കെ ഒരു KTM എന്നാ പിടിച്ചോ, ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ ഇറക്കാൻ പറ്റിയ ഒരു KTM. ഇന്നും പറഞ്ഞാൽ അത്ര അഫോർഡബിൾ ആണെന്നില്ല ആ വണ്ടിക്ക്. ആ ബോഡിയെ താങ്ങാനുള്ള പവറോ കാര്യങ്ങളൊന്നും അതിന് KTMന്റെ ആ ഒരു ധാരണ അങ്ങ് വിട്ടുപോയി. ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഓടിക്കുമ്പോ തന്നെ അപ് ടു ഒരു 80 km/h പോവാം, വണ്ടി പോവും, അതിന്റെ സ്പീഡിൽ പോവും. പക്ഷെ അത് ഭയങ്കര ബോറിംഗ് ആയിട്ടേ അത് പോകത്തുള്ളൂ. പക്ഷേ ആ KTMന്റെ ഹാൻഡിലിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പക്ഷെ അത്രയും വില കൊടുത്ത് അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. 200 തന്നെയാണ് പിന്നെയും ബെറ്റർ. ഒരു ബിഗിനർ എന്ന് നോക്കുകയാണെങ്കിൽ തന്നെ 200 ആണ് പിന്നെയും ബെറ്റർ. പിന്നെ NS പറഞ്ഞ പോലെ വലിയ ബൈക്കിന്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഒരു 125 CC എഞ്ചിനിലോട്ട് വലിയ വണ്ടികളുടെ ബോഡി എടുത്ത് വെച്ചിരിക്കുകയാണ്, ലിറ്ററലി അങ്ങനെ ചെയ്തേക്കുന്നത്. അതിൽ വേറൊരു ചേഞ്ച്, അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്രയുള്ളൂ. ആ വെയിറ്റ് അതുപോലെ തന്നെ അവിടെ നിൽക്കും, പവർ പക്ഷേ കൂടത്തില്ല. സോ അത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും ഒരു 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 ഗുമ്മ തോന്നത്തില്ല, ഒരു രസമില്ല. അത് അതെപ്പോഴും ഒരു ഏച്ചി കെട്ടിയ ഫീൽ തോന്നിക്കുന്നു നമുക്ക്, വണ്ടിക്ക് പവർ ഇല്ല എന്നുള്ളൊരു ഫീൽ. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. ഇത് പിന്നെയും അവർ അതിനനുസരിച്ച് എഞ്ചിനിലും കൂടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഹീറോ. സോ അത് 160 ആണെങ്കിൽ കൂടിയും ആ എഞ്ചിനെയും കൂടെ അവർ അതിനനുസരിച്ച് കുറച്ചും കൂടെ 160 ഷാസി ഫ്രെയിം എന്നുള്ള രീതിക്ക്. പിന്നെ എഞ്ചിനിലോട്ട് വരുമ്പോഴും ഈ അതിൽ കുറെ ആൾക്കാർ കേട്ടിട്ടുള്ളതാണ് ഗ്ലാമറിന്റെ എഞ്ചിനാണെന്നുള്ളത്. ആക്ച്വലി ഇന്ന വേ ഗ്ലാമറിന്റെ ബ്ലോക്ക് ആണ്, പിസ്റ്റൺ ആണെങ്കിലും സിലിണ്ടർ ബ്ലോക്ക് ആണെങ്കിലും ഗ്ലാമറിന്റെ ആണ്. അതാണ് ആ 125 CC അത് തന്നെ നിർത്തുന്നത്, ഗ്ലാമറിന്റെ അതിനകത്തു നിന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. ബട്ട് അതിന് താഴോട്ടുള്ള പോർഷനും അതിന്റെ മുകളിലോട്ടുള്ള പോർഷനും ഗ്ലാമറിന്റെ അല്ല, പിന്നെ അത് ഹീറോ ഇതിന് വേണ്ടിയിട്ട് തന്നെ പണിഞ്ഞതാണ്. എസ്പെഷ്യലി ഈ ഗ്ലാമറിന്റെ പവറും അല്ലെങ്കിൽ അത് ഓടിക്കുമ്പോൾ ഉള്ള ഫീലേ അല്ല 125R ഓടിക്കുമ്പോൾ ഉള്ളത്. 125R കുറച്ച് നമുക്ക് സ്പോർട്ടി ആയിട്ട് തോന്നും,
ഭയങ്കര സെറ്റിലാണ്. അതൊരു പ്രോപ്പർ കമ്മ്യൂട്ടർ ഓടിക്കുന്ന എങ്ങനെയാണോ അതുപോലെ ഓടി ഓടി അതേ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ ഗ്ലാമർ ഓടിച്ചിട്ടില്ല, പക്ഷേ ഇത് ഓടിച്ചപ്പോൾ കുറച്ചുകൂടെ സ്പോർട്ടിയാണ്, കുറച്ചുകൂടെ കൈ കൊടുക്കാൻ തോന്നുന്നു, ഹൈ റിവിംഗ് ആയിട്ട് തോന്നുന്നു. എനിക്ക് പോസ്റ്റർ ഉൾപ്പെടെ നമുക്ക് അതിനെ സി ആ പോസ്റ്റർ പിന്നത്തേക്ക് അത് അത് വിട്ടേക്ക്. നീ ആ എഞ്ചിനകത്തുള്ള ഫീൽ നോക്കുക, എഞ്ചിൻ കുറച്ചും കൂടെ പഞ്ചി ആയിട്ട് ഫീൽ ചെയ്യും, കുറെ കൂടെ റവ് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും, ഹയർ സ്പീഡ്സ് നിൽക്കുമ്പോഴും കുറെ കൂടെ എഞ്ചിൻ സെറ്റിലായിട്ട് ഫീൽ ചെയ്യും. ഗ്ലാമറിനത് അങ്ങനല്ല, ഗ്ലാമറിനത് ഹൈ റബ്സ് ക്ലൈം ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻസ് വരും, അതിന്റെ ക്രൂസിംഗ് സ്പീഡ് ആണല്ലോ, അതിന്റെ ആ ഒരു ക്യുക്ക്നെസ്സിലും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ അവർ ചെയ്തേക്കുന്നത് പറഞ്ഞാല് ഹീറോയുടെ സ്പ്രിന്റ് ഇ ബി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പറഞ്ഞത്, അതായത് നോർമലി ഇ ബി ടി എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ബാലൻസ് ടെക്നോളജി എന്നേ ഉള്ളൂ. ഗ്ലാമറിനേക്കാളും ഇതിനകത്ത് ബാലൻസർ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ, ലൈക്ക് ഫോർ റിഫൈൻമെന്റ് വൈബ്രേഷൻ കട്ടിങ്. കാരണം ഈ എഞ്ചിനെ അവർ അതിൻ്റെ ഹെഡിനെ കുറച്ചും കൂടെ ഹൈറവിലേക്ക് പോകാനും വേണ്ടിയിട്ടും കുറച്ചും കൂടെ പവർ എക്സ്ട്രാ ബാൻഡ് പവർ ബാൻഡിനെ വിട്ടാക്കാൻ വേണ്ടിയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒബിയസ്ലി അവർ സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് വൈബ്രേഷൻസ് വരും. അപ്പോൾ ആ വൈബ്രേഷൻസ് ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ട് അവർ എഞ്ചിനിൽ റീ എഞ്ചിനീയറിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടി കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടും കാമായിട്ടും ഫീൽ ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രീം 125R. അതാണ് എഞ്ചിൻ വൈസ് വരുന്നത്. പക്ഷേ മൈലേജ് വൈസ് ഒരു 125cc മൈലേജ് തരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെയും വെച്ചുകൊണ്ട് അത്യാവശ്യം 70-80 പോയിട്ട് തന്നെ 45+ അത് കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഒറ്റയ്ക്ക് ഒരു ഒരാൾ നോർമൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിൽ ഈവൻ ഒരു 70-75 സ്പീഡ്സിൽ ക്രൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ഈസിലി 55 അതിന് മുകളിലേക്ക്. ഗ്ലാമർ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരത്തില്ല, ഗ്ലാമർ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്ലാമറിനെ അത് ആ ഗ്ലാമർ എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി തന്നെയാണ്. അത് പാഷൻ ഗ്ലാമർ സ്പ്ലെൻഡർ എന്നൊക്കെ പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പ്യൂട്ടറിന്റെ മനസ്സിൽ പതിഞ്ഞ പേരുകളാണ്. അഫോർഡബിൾ ആണ്, ലോ മെയിൻ്റനൻസ് ആണ്, എഫിഷ്യൻ്റ് ആണ്. സോ ആ ഒരു കാറ്റഗറി അല്ല ഈ ഒരു വണ്ടി കൊണ്ട് ഹീറോ ഉദ്ദേശിക്കുന്നത് കൂടുതൽ യങ് കമ്പ്യൂട്ടേഴ്സിനെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. കോളേജ് പിള്ളേർ അല്ലെ തന്നെ കോളേജ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയവർ അങ്ങനെയുള്ള ആളുകൾ. സോ ഒരു അപ് ടു ഒരു ഒരു 40 ഏജിന് താഴോട്ടുള്ള ടീമുകൾ, ഒരു 18 സ്റ്റാർട്ട് ചെയ്ത് 35-40 ഏജിലുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുക. അതായത് അവർക്ക് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങളും കിട്ടും, എന്നാൽ അവർ ഓടിക്കുന്നത് ഒരു സ്പോർട്ടി ബൈക്കായിട്ടുള്ള ഫീൽ അവർക്ക് കൊടുക്കും. സോ ബോഡി വൈസ് ഓഫ് കോഴ്സ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലുക്ക് ആൻഡ് ഫീൽ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു 150 തന്നെ ഫീൽ കിട്ടുന്നുണ്ട്. ബട്ട് എഞ്ചിൻ വൈസ് അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി വൈസ് മെയിൻ്റനൻസ് വൈസ് നമ്മൾ 125 തന്നെയാണ് ഓടിക്കുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഹീറോ ഒരു നല്ല കാര്യമാണ്. അത് അവരെ വിജയിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി തോന്നിയിട്ടുള്ളത് അതിൻ്റെ ABS കൊടുത്തതല്ല. ആ അതൊരു നല്ല പരിപാടിയാണ്. ABS ഒരു മസ്റ്റ് ഹൗസ് ആണ്. ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടികൾക്ക് ABS എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഡിസ്ക് ഇല്ല, ABS വേരിയൻ്റും ഇല്ല, EBT വേരിയൻ്റും ഇല്ല. പക്ഷേ മറ്റൊരു ഡിസ്ക് അല്ലേ, ഡിസ്കാണ്, ഫ്രണ്ട് ഡിസ്ക് കിട്ടും നമുക്ക് രണ്ടിനും. ബട്ട് ABS കൊണ്ടത് നല്ലതാണ്. അപ്പൊ എടുക്കുന്നവർ ABS തന്നെ എടുക്കുക, അതാണ് എന്റെ അഭിപ്രായം. എത്ര 4 രൂപ എന്തോ വ്യത്യാസം വരുന്നുള്ളൂ, 4000 രൂപയുടെ പൈസ വ്യത്യാസം വരുന്നുള്ളൂ. ABS ഉള്ള മോഡൽ തന്നെ വെക്കുന്നില്ലായിരുന്നു. അതെ, ഈ ഫ്രെയിമിലാണോ? ഫ്രെയിമില്ല, അത് ഇത് ഇരിക്കുക, മൈക്ക് ഇരിക്കുന്നുണ്ട്, കാണാതില്ല. ആ ABS നല്ല സംഭവം തന്നെയാണ്. ആ രണ്ട് ഓപ്ഷൻ കൊടുത്തത് നല്ലത് തന്നെയാണ്. ഇല്ല അതിപ്പം ABS വേണം വേണ്ട എന്ന് തോന്നുന്ന ആൾക്കാർക്ക് 4000 രൂപയുടെ ഡിഫറൻസ് ഒരു ഡിഫറൻസ് ആയിട്ട് മേബി കണ്ടാവും. പൈസ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ട്രിക്ട്ലി അവർക്ക് ഇത്ര എത്ര രൂപ 1 രൂപ എങ്കിൽ 1 രൂപ കുറഞ്ഞ് കിട്ടുമെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് വണ്ടി വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവര് മാക്സിമം അവരുടെ ലിമിറ്റേഷൻസ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവർ ഓടിക്കുന്നത് മേബി അതുപോലെ ആയിരിക്കും. ABS ഇല്ലാത്ത കാലഘട്ടം ഉണ്ട് എന്നാ സഖീഷ്, ABS ഒക്കെ വന്നത് ഇന്ത്യൻ റോഡ് കണ്ടീഷൻ നല്ലതാണ്, ഉള്ളത് നല്ലതാണ്. ബട്ട് ഞാൻ പറഞ്ഞത് ABS ഉള്ള വണ്ടി, ഫ്രണ്ട് ABS ഉള്ളത്. എത്ര പേര് ഈ 70-30 ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ GT650 ഓടിക്കുന്നവര് പോലും ആദ്യം ബാക്ക് ബ്രേക്ക് ചവിട്ടി വണ്ടി ഉണ്ടെന്ന്. അന്ന് ഞാൻ ട്രാക്കിൽ ഇറങ്ങിയപ്പോ അവിടെ വന്ന ആൾക്കാർ പറഞ്ഞതാണ്, അവർ അന്ന് ട്രാക്കിലാണ് ആദ്യമായിട്ട് ആ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് അത്രയും പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നത്. വലിയൊരു പോഡ്കാസ്റ്റിനുള്ള ആവശ്യമുണ്ട്. അത് ആൾക്കാർ ഒരുപാട് പേര് ആദ്യം ചവിട്ടുന്ന ബ്രേക്ക്, നിന്റെ അച്ഛനെടുത്ത് നോക്കി, എന്റെ അച്ഛനെടുത്ത് നോക്കി, ഇവരെല്ലാം ആദ്യം ബാക്ക് ബ്രേക്ക് ചവിട്ടുന്നുള്ളു. എന്റെ അച്ഛൻ ആദ്യം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് പിന്നെ ആശുപത്രിയിലായിരുന്നു. കാരണം അത് അവര് സീൽഡ് അല്ല, യൂസ്ഡ് അല്ല, ബാക്കാണ് അവരെപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ആദ്യം ചവിട്ടുന്ന സാധനം. അപ്പൊ ഡ്യുവൽ ചാനൽ കൊടുക്കാഞ്ഞോണ്ട് നീ ആ സേഫ്റ്റി ആസ്പെക്ട് എങ്ങനെ പറയാൻ ശരിയല്ല. പിന്നെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഒരു ഗുണം തന്നെയാണ്. അപ്പൊ ആ ഒരു ആസ്പെക്ട് ബൈക്കിന്റെ കാര്യത്തിൽ എപ്പോഴും ഫ്രണ്ട് ബ്രേക്ക് അല്ലേ കുറെ കൂടെ ഇത് അറിയാവുന്ന ആളുകൾ കുറവാണ്. അറിഞ്ഞാൽ തന്നെ അത് പിടിക്കാൻ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾ കുറവാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ നമ്മൾ ഈ പറയുന്നത് കേട്ടോണ്ടെന്നാ നാളെ തൊട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാന്ന് പറഞ്ഞ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ അവൻ പടരും. അത് കാരണം അത് പ്രാക്ടീസ് വേണം.
ഈ പറഞ്ഞ 70-30 അതാത് ഒറ്റ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് എപ്പോഴും ലോക്ക് ഔട്ട് ആവും. അപ്പോൾ അത് എങ്ങനെ ഗ്രാജുവലി ബ്രേക്ക് ഗ്രാബ് ചെയ്യാന്നുള്ളത് ഒരു ത്രൂ പ്രാക്ടീസേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരു ഒരു സുപ്രഭാതത്തിൽ എണ്ണീച്ചെന്നാൽ ഇന്ന് തൊട്ട് ഞാൻ ഈ ബ്രേക്കിംഗ് ശീലം മാറ്റിയെന്നാൽ ഞാൻ നടക്കത്തില്ല. ഒന്നാം എൻ്റെ ശീലം മാറാനേ തന്നെ ടൈം എടുക്കും. ബാക്ക് ബ്രേക്കിലോട്ടെ ആദ്യം നമ്മുടെ മസിൽ മെമ്മറി പോകത്തുള്ളൂ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ഉണ്ട്. ലൈക്ക് ABS ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കണമായിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് അതുകൊണ്ട് മാത്രമേ എന്നുള്ള അതൊരു അതുകൊണ്ട് മാത്രം അത് പ്രീമിയം പ്രീമിയം ആയി. പക്ഷെ അത് അത് ABS മതി, ABS ഇല്ലാത്ത വണ്ടി വേണ്ട എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗവൺമെന്റ് തന്നെ 150 cc അപ് ടു 150 cc മേളോട്ടുള്ള വണ്ടികൾക്ക് മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. എന്തുകൊണ്ട് അവരെന്നാ ചെറിയ വണ്ടിക്ക് പറയുന്നില്ല? അത് ചിലപ്പോ അത്രയും സ്പീഡ് ഗ്രാവ് ചെയ്യാത്തതുകൊണ്ടും അറിയാലോ. അപ്പൊ അതിനതിന്റെ അത്ര ആവശ്യകത ഇല്ലെന്ന് ഗവൺമെന്റിന് തന്നെ റെഗുലേഷൻ. ഒരു പ്രീമിയം സെഗ്മെന്റ് ആണെന്ന് പറഞ്ഞ് 125R ഇറക്കുന്നു. അതായത് 125 ഒരു പ്രീമിയം കമ്പനി. പിന്നെ അവിടെ അവിടെ അവർക്കൊരു ഒരു ഡൗൺഗ്രേഡ് ചെയ്യേണ്ട കാര്യം, അവിടെ ഡൗൺഗ്രേഡ് ഇല്ലല്ലോ, അത് ഉണ്ടല്ലോ. നിനക്ക് ABS വേരിയന്റ് ഓൾറെഡി അവർ തരുന്നുണ്ട്, അത് കസ്റ്റമറിന്റെ ചോയ്സ് ആണ് അത് വേണോ വേണ്ടോ. ഇല്ല, ചിലപ്പോ ABS ഉള്ളത് കൊണ്ട് ലൈക്ക് അത്രയും ആ ഒരു 4000 രൂപ കൂടെ പ്രീമിയം കൂടുന്നത് കൊണ്ട് ആൾക്കാർക്ക് ആ പ്രൈസിങ്ങിനോട് ഇഷ്ടപ്പെടാതെ ഉണ്ടായിരുന്ന ആൾക്കാർ വരാം. ഞാൻ പറഞ്ഞല്ലോ ആ ലിമിറ്റേഷൻ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു രൂപയ്ക്ക് ഒരു രൂപ പറഞ്ഞാൽ ഏറ്റവും വില കുറച്ച് എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. അപ്പം അവൻ ഇത് കാണുമ്പോഴത്തേക്ക് ഓക്കെ അവൻ്റെ ബഡ്ജറ്റ് ഒന്നുകൂടെ പുഷ് ചെയ്യണമെന്ന് തോന്നിയാലും അവിടെ ഈ 4000 രൂപ എന്ന് പറയുന്ന ഒരു ആ 4000 രൂപ ചിലപ്പോൾ അവൻ ആ മാസം ഭയങ്കര ക്രൂഷ്യൽ ഒരു എമൗണ്ട് ആയിരിക്കും. ബിസിനസ് മൈൻഡ് ആയിട്ടല്ല, അതൊരു ഓപ്ഷൻ കൊടുക്കണം, നല്ലതാണ് എപ്പോഴും. കാരണം ആ കസ്റ്റമേഴ്സിന് നോക്കി വണ്ടി എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സ് ഒരിക്കലും ഒരു 200 cc 250 cc വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടിട്ട് അതിൽ നിന്ന് ഡൗൺ ആവുന്നവരല്ല, 100 cc വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടിട്ട് അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ആവുന്നവരാണ്. സോ അങ്ങനെ എക്സ്റ്റെൻഡ് ആവുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവന് 1 രൂപ കൂടുന്നത് പോലും അവനത് അത് അവൻ അവൻ്റെ എഫേർട്ട് പിന്നെയും പിന്നെയും കൂടുകയാണ് ആ 1 രൂപ കവർ ചെയ്യണേ തന്നെ. ആ ഒരു ഒരു ആളുകളാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. അത്തരത്തിലുള്ള അതല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. ഇപ്പം എൻ്റെ ഒരു 400 cc ഉണ്ട്, എനിക്ക് ഇനി ഒരു ചെറിയ ബൈക്കുകൾ വേണം തോന്നി പോയി എടുക്കുന്നവന് ഈ പ്രൈസ് ഡിഫറൻസ് ഒരു വിഷയമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റു ഒത്തിരി വെഹിക്കിൾസ് ഉണ്ട്, ഉണ്ട്, ABS ഇല്ലാതെ തന്നെ 125 കൊടുക്കുന്നുണ്ട്, ഉണ്ട്. പിന്നെ ഒരു മനുഷ്യൻ ആ ഷോറൂമിൽ ചെന്ന് കയറുമ്പം ഹീറോയുടെ തന്നെ 100 cc തൊട്ടുള്ള സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, മാവറിക്ക് വരെയുള്ള ഏറ്റവും ഇരിപ്പുണ്ട്. അതിൽ നിന്ന് അവൻ നോക്കുമ്പോൾ അവനെ പെട്ടെന്ന് ആകർഷിക്കാൻ പോകുന്നത് ഈ 225 cc ഈ സാധനം തന്നെ ആയിരിക്കും. കാരണം അതിന് മണ്ടയ്ക്കോട്ടുള്ള സാധനം ഒന്നും അവൻ്റെ കൈ നിൽക്കത്തില്ല എന്നവനറിയാം. ലൈക്ക് ബഡ്ജറ്റ് വൈസ് അവൻ എടുക്കാൻ വരുന്നതും ഈ ഗ്ലാമർ പോലത്തെ അല്ലെ പാഷൻ പോലത്തെ ഒരു വണ്ടി ആയിരിക്കും. സോ ആ ഒരു മൈൻഡ് വന്നിട്ട് ഇവൻ ഇത്രയും നല്ലൊരു വണ്ടി കാണുമ്പോൾ അവൻ അത് വാങ്ങണമെന്ന് ആഗ്രഹം തോന്നത്തില്ല. ഫോഴ്സ്ഫുള്ളി ചിലപ്പോൾ മേ ബി അവൻ അത്രയും പറ്റത്തില്ല. ആ ഒരു 4 രൂപ അവൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, അതിവിടെ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അതൊരു ഓപ്ഷൻ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്രണ്ട് ഡിസ്ക് കിട്ടുന്നുണ്ട്, ഓക്കെ എനിക്കത് മതി, ABS എനിക്കിപ്പോൾ ആവശ്യമില്ല, ഞാൻ അത്ര സ്പീഡിൽ പോകാറില്ല, ഞാൻ 40-45 പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ ഞാനൊരു ABS ഇല്ലാത്ത വണ്ടിയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ എനിക്കത് ഓക്കെ ആയിരുന്നു, എനിക്കിത് ഓക്കെ ആണ്. അവിടെ അവൻ ഒരിക്കലും സ്പീഡിൽ പോയിട്ട് അവൻ ഫുള്ള് പിടിച്ച് ഇവിടെ അവൻ വീഴുമായിരിക്കും, മേ ബി ഒരു പട്ടി ചാടി കഴിഞ്ഞാൽ ആരാണല്ലോ വീഴും ആ സിറ്റുവേഷൻ. പക്ഷെ അന്നേരം അവരായിരിക്കും. അപ്പൊ ഞാൻ മര്യാദയ്ക്ക് പൊക്കോളാം എന്നുള്ള ഒരു സംഭവത്തിലോട്ട് പോകും. മര്യാദയ്ക്ക് പോയി എന്നുള്ള വീഴലും അതല്ലാണ്ട് നീ എങ്ങനെയായാലും വീഴും എന്നുള്ളൊരു അതൊന്നും അവരെ പറഞ്ഞിട്ട് അവിടെ ആപ്ലിക്കബിൾ അല്ല, അവിടെ തല കയറാൻ പോകുന്നില്ല. അത് ഓവർ ദ ഇയർ ആളുകളിൽ ഡെവലപ്പായി വരേണ്ട ഒരു സേഫ്റ്റി ചിന്താണ്. ഇപ്പൊ എയർ ബാഗ് ഇല്ലാത്ത വണ്ടി ആരും വാങ്ങിക്കത്തില്ല. നേരത്തെ വാങ്ങിക്കുമായിരുന്നു, ഒരു വിജയം അല്ലേ, എനിക്ക് കുറച്ച് മൈലേജ് കിട്ടിയാൽ മതി, അല്ലെ എന്റെ ഈ ബഡ്ജറ്റ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള, അതുപോലെ തന്നെ ഡ്രൈവറെങ്കിലും സേഫ് ആ അത് അതുപോലുള്ള ഒരു ബോധം ആളുകളുടെ ഉള്ളിൽ വരും. അന്നപ്പം പിന്നെ ആൾക്കാർ നോൺ ABS വാങ്ങിക്കാതിരിക്കും. അങ്ങനെ നോൺ ABS വാങ്ങിക്കാതെ ഇരിക്കുമ്പോൾ ഒബിയസ്ലി കമ്പനീസ് നോൺ ABS ഇറക്കുന്ന നിർത്തും, അവർ ABS വരുന്നത് മാത്രം ഇറക്കും. ഇവിടെ ഹീറോയെ സംബന്ധിച്ച് അവരുടെ താഴെയുള്ള ബാക്കി ബൈക്കിനൊക്കെ എവിടെ ഇരിക്കുന്ന ABS CBS അല്ല, അതൊക്കെ ഓടുന്നത് അത് തന്നെ ഇനഫ് ആണ് അവർക്ക്. കാരണം അവർക്കറിയാം നോർമൽ, ഞാൻ പറഞ്ഞത് ആദ്യം ബാക്ക് ചവിട്ടുന്നവന് ഫ്രണ്ട് തൊടുക പോലും കാണത്തില്ല ചിലര്. അപ്പൊ ബാക്ക് എവിടെ CBS കോംബി ബ്രേക്കിംഗ് വരുന്ന വണ്ടികൾ എന്ത് ചെയ്യുന്നത് ഫ്രണ്ടും കൂടെ അപ്ലൈ ചെയ്യും. സോ എഫിഷ്യന്റ് ആയിട്ട് വണ്ടി നീക്കും. അതുകൊണ്ടാണ് അതിനുള്ള CBS വെച്ചേക്കുന്നത്. ആ ഒരു അത് അവര് മാർക്കറ്റ് പഠിച്ചിട്ട് തന്നെയാണ് ആ സംഭവം കൊടുക്കുന്നത്. ബിസിനസ് മൈൻഡ് കൊണ്ടത്. പിന്നെ അല്ലാണ്ട് ഇവര് നാട് തന്നാണോ വണ്ടി അവർക്ക് പൈസ അതുള്ളത് നല്ലതാണ്. അത് പിന്നെ വരുന്നത് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ റൈഡർ 125 ആണ്. അതിനെ അത് പ്രീമിയം ആക്കുന്നത് അതിന്റെ കുറെ കൂടെ 99.99% ടെക്നോളജി പോലുള്ള അതായത് ആ സ്ക്രീന് ഒരു വണ്ടിക്കകത്തില്ല. ഇവൻ 200 cc അതുപോലെ ഇല്ല, അത്രയും വലിയൊരു സ്ക്രീനും അത്രയും കളർഫുൾ ഡിസ്പ്ലേ ആനിമേഷൻസ് ഒക്കെ ആൾക്കാർ കാണുമ്പം തെന്നി അടിച്ചു വീഴുന്ന ഒരു സാധനമാണ്. പിന്നെ എഞ്ചിൻ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ അത് 3-valve എഞ്ചിനാണ്, എൻഡോർക്കിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു എഞ്ചിൻ്റെ ബ്ലോക്ക് ആണെന്നാണ് അത് പോകുന്നത്. സോ അത് കുറച്ചും കൂടെ ടോർക്കും പവറും നമുക്ക് എന്താ പറയുന്നത് ഫീല് തരും, കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് പവർ ഫിഗേഴ്സിലും എനിക്കൊന്ന് ചെറിയ വ്യത്യാസമുണ്ട്, വെയിറ്റും കുറവാണ്.
അതിന് വെയിറ്റ് കുറവ്, ഇതിന് വെയിറ്റ് കുറവ്. സൈഡ് ബൈ സൈഡിൽ വരുമ്പോഴത്തേക്ക് റൈഡർ ഓടിച്ച് നമുക്ക് കുറച്ചും കൂടെ റൈഡർ ഇതിനേക്കാളും സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യും. സ്പോർട്ടി എന്നല്ല ഞാൻ ചോദിച്ചത്, അതിന് വെയിറ്റ് കുറവല്ലോ, അപ്പൊ അതല്ലേ കുറെ കൂടെ. അങ്ങനെ വലിയ വെയിറ്റ് കുറവൊന്നുമില്ല, സ്ലൈറ്റ് മാർജിൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ അധികം അറിയത്തില്ല, അധികം അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, റൈഡറിന്റെ ടോർക്ക് ഡെലിവറി, പവർ ഡെലിവറി, സൗണ്ട്, റൈഡറിന്റെ സൗണ്ട് കുറച്ചു ബേസി സൗണ്ടാണ്. അത് അത് മൊത്തത്തിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കുറെ കൂടെ റൈഡർ കുറച്ച് സ്പോർട്ടി ആയിട്ട് കുറച്ച് വലിക്കുന്ന പോലെ തോന്നും. ഹീറോ കുറെ കൂടെ, റൈഡറും റിഫൈൻഡ് ആണ്, റൈഡറും നല്ല റിഫൈൻഡ് വണ്ടിയാണ്, ഇതും നല്ല റിഫൈൻഡ് വണ്ടിയാണ്. പക്ഷെ ഹീറോ കുറെ കൂടെ എഞ്ചിന് മേളിലോട്ട് പവർ ഉണ്ടെന്ന് തോന്നിക്കും. റൈഡർ കുറച്ചുകൂടെ ലോ ആൻഡ് മിഡിലാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ മേളിലോട്ട് പവർ ഉണ്ടെന്ന് തോന്നിക്കും. അതിന് മേളിൽ ചെല്ലുമ്പോൾ അങ്ങനെ വലിയ പവർ ആയിട്ടൊന്നുമില്ല, ബട്ട് ആ ഒരു ഫുൾ റേഞ്ച് നമ്മൾ വലിച്ചൊന്ന് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് നിൽക്കുന്നത് എക്സ്ട്രീം ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു ഫോം ഫാക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ വലിയ വണ്ടി ആയതുകൊണ്ട് അത് ആ ഹാൻഡിലിംഗിൽ അത് നല്ല പോലെ ആ വലിയ വണ്ടി എന്നുള്ള ഫീൽ വന്നിട്ട് സസ്പെൻഷൻ വരുന്നത് എക്സ്ട്രീമിൻ്റെ 37 mm സസ്പെൻഷൻ ഈ ഒരു ഒറ്റ വണ്ടിക്കില്ല ഇത്രയുള്ള. ഡ്യൂക്കിനെ ഞാൻ ഇത് കൂട്ടുന്നില്ല, ഡ്യൂക്ക് മാറ്റിയിട്ടേ. ഞാൻ പൾസർ NS 125 വരെ ഞാൻ പറയും, അതുവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ NS വരുമ്പോൾ കുറെ കൂടെ പ്രീമിയം, അത് പെർഫോമൻസ് കുറെ കൂടെ അതിലോട്ട് പോകുന്നുണ്ട്. അപ്പം കമ്മ്യൂട്ടിംഗ് ലെവലിൽ മെയിനായിട്ട് ഞാൻ കോമ്പീറ്റ് ചെയ്യ എക്സ്ട്രീമും റൈഡറും ആണ്. അത് അത് ഗ്ലാമറുമായിട്ടൊക്കെ കോമ്പറ്റീഷൻ വരുന്നുള്ളൂ. SP ആണെന്നുണ്ടെങ്കിലും ഗ്ലാമറിനോടെ നമുക്കത് തോന്നിക്കത്തുള്ളൂ. ബട്ട് അതും SP റൈഡറും തമ്മിൽ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ തോന്നിക്കാം. ബട്ട് ഇത് കുറെ കൂടെ ലുക്കിൽ തന്നെ അത് വലിയ വണ്ടിയായിട്ട്, അതായത് 3 കൂടെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വലിയ വണ്ടി എന്ന് പറഞ്ഞ എക്സ്ട്രീം തന്നെ ആയിരിക്കും. പിന്നെ എഞ്ചിൻ ബൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും പെർഫോമൻസിലെല്ലാം മുന്നിലോട്ട് പോകുന്ന എക്സ്ട്രീമും റൈഡറും തന്നെ ആയിരിക്കും, ഷൈനിനേക്കാളും. ആ ഒരു രീതിക്കാണ് പോകുന്നത്. സസ്പെൻഷൻ അടിപൊളി സസ്പെൻഷനാണ്, ബാക്കിൽ മോണോ ഷോക്ക് ഉണ്ട്, അതൊരു കാര്യം. പ്ലസ് ഫ്രണ്ട് സസ്പെൻഷനോട് അത്രയും വലിപ്പമുണ്ട്. വലിപ്പം ഉണ്ടത് മാത്രമല്ല, എൻ്റെ ടൂണിങ്ങും അടിപൊളിയാണ്. നമ്മള് പൊട്ട റോഡ് കൂടെ പോയെന്നാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഒഴുകും വണ്ടി. പിന്നെ നമുക്ക് ഹൈ സ്പീഡ്സിലാണെന്നുണ്ടെങ്കിലും കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ട് തോന്നിക്കും. കോർണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എടുക്കാൻ പറ്റും. മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഇച്ചിരി സ്പോർട്ടി റൈഡിങ് ആഗ്രഹിക്കുന്ന, ഇപ്പൊ പറഞ്ഞല്ലോ യൂത്തിലാണെന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. ബാക്കി 125 NS കഴിഞ്ഞാൽ അടുത്തൊരു വണ്ടി എന്നുള്ള രീതിക്ക്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇല്ല ഇല്ല, പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കമ്മ്യൂട്ടിംഗ് ടൈമിൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. പക്ഷെ അല്ലാണ്ടുള്ളപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് ഇടുന്നത് തന്നെയാണ് ബെറ്റർ. അങ്ങനെ അത് ഓക്കെ ആണ്, എഞ്ചിൻ ഓക്കെ ആണ്. കുറച്ച് ലോങ് ആയിട്ട് നല്ല, അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് ഗിയർ ഇടാൻ തോന്നിക്കുന്നു നമുക്ക്. ഒരു 7000 RPM വരെ ഒക്കെ പോയിട്ട് സാധാരണ കമ്മ്യൂട്ടേഴ്സ് നമുക്ക് അത്രയൊന്നും RPM റേഞ്ചിൽ പോകാൻ തോന്നിക്കത്തില്ല. ഇത് റിഫൈൻ, ഇത് അത്രയും കൂടെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ സ്പോർട്ടി ആസ്പെക്ടിൽ ഓടിക്കുമ്പോൾ പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. എന്നാൽ എഫിഷ്യൻസി നോക്കി ഓടിക്കുന്ന സമയത്ത് നമുക്ക് മൈലേജും തരും. ആ രീതിക്ക് പോയേക്കുന്നതായിട്ട് വന്നു. പിന്നെ ഈ ആൾക്കാർ പറഞ്ഞുണ്ട് ബാക്ക് വ്യൂ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കാരണം ഇത്രയേ ഉള്ളൂ, ആ ഒരു സ്പോർട്ടി ലുക്ക് ബാക്ക് വന്നിട്ട് ടയർ ചെറുതായിട്ടിരിക്കുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ നീർക്കോലി പോലെ ഇരിക്കുന്ന ഒരു ഫീല്. ഓക്കെ, ആ സ്പോർട്ടിനസ് അത്രയുള്ള. പക്ഷെ ആ ബാക്കിലെ ലുക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലുതുണ്ടെങ്കിൽ നമുക്ക് തോന്നും. പക്ഷെ ഇനിയും വലിയ ടയർ ഇട്ട് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിൽ അത് നിമ്പിൾനെസ് പോകും. വലിക്കുന്നതിൻ്റെ ഒരിതിലും ബുദ്ധിമുട്ട് പോലെ തോന്നിക്കും. ഇതിനൊന്നും വലിയ ടയർ ഇട്ടിട്ട് വലിയ കാര്യമില്ല, ആ ഒരു ഇതിലാണ് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹീറോയുടെ മെയിൻ്റെനൻസ് ഒക്കെ നമുക്കറിയാന്നുള്ളൂ, പാർട്സ് അവൈലബിലിറ്റി നമുക്കറിയാന്നുള്ളൂ. ഈ ഓൾറെഡി പാർട്സ് എല്ലാം ഷെയറിങ് ആയതുകൊണ്ട് തന്നെ വലിയ സീൻ ഒന്നും വരുന്നില്ല. മൈലേജ് എത്ര ഉണ്ട്? മൈലേജ് 50+ എന്തായാലും കിട്ടും. 50+ കിട്ടും. നമ്മൾ ഞാൻ പറഞ്ഞ രണ്ടുപേരെ ഓൺ മീറ്റർ, നമ്മൾ ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ അന്നത്തെ ഓവറോൾ ഓടിയിലും നമ്മൾ മീറ്ററിൽ കാണിച്ചെല്ലാം കൂടെ നോക്കുമ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണെന്നുള്ളത് മനസ്സിലായത്. ഒരു പിന്നെ പില്ലൻ സീറ്റും നല്ല കംഫർട്ടബിൾ ആണ്. കയറാൻ ഇപ്പം ഞാൻ പറയാം, 1 ഈ ഒരു സെഗ്മെന്റിലെ ബാക്കി ബൈക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഹൈറ്റിലാണ് കുറച്ച് വന്നിരിക്കുന്നത്. സോ ഈ പറഞ്ഞ വീട്ടുകാരെ വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പക്ഷേ വെച്ചിട്ടുണ്ട്, നമ്മൾ അവൻ ബിബിന്റെ വണ്ടി ഓടിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ വീട്ടിൽ അവൻ അമ്മയൊക്കെ വെച്ചുകൊണ്ട് പോയി, അവർക്ക് വിഷയമില്ല. കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. കയറി കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓക്കെ, ഇരുന്ന് കഴിഞ്ഞാൽ ആള് കംഫർട്ടബിളും കോൺഫിഡൻറ്റും ആണ്. കയറാൻ ഇച്ചിരി എന്തായാലും ഗ്ലാമറെ കയറുന്ന പോലെ ഇതേ കയറാൻ പറ്റത്തില്ല. ആ കാര്യത്തിൽ ഈ റൈഡറിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സീറ്റ് ആയിട്ട് താന്നാ നിൽക്കുന്ന വണ്ടിക്ക് അത്ര ഹൈറ്റ് വരത്തില്ല. സ്പ്ലിറ്റ് സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത്ര ഹൈറ്റ് പോകുന്നില്ല, ഇത് കുറെ കൂടെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഓരോ വണ്ടിയുടെ ക്വാളിറ്റിയും നൈസായിട്ട് തന്നെ തോന്നിയത്, കാരണം പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ കൊള്ളാം, വലിയ മോശമില്ല. അതൊക്കെ നല്ല നല്ല ബിൽഡാണ്. ടാങ്കിന് അങ്ങനെ ഫ്ലെക്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ക്വാളിറ്റിയുടെ കഴിഞ്ഞ ഇൻസ്റ്റയ്ക്ക് അതൊരു വീഡിയോ കണ്ടില്ലായിരുന്നു, ഒരുത്തന് അതിന്റെ ബാക്കില്
താങ്ങിയിരിക്കുന്നത്. ഓ എന്റെ പൊന്നെ, മറ്റേ ബാക്കിന്റെ ടെയിൽ ടേവി ഒക്കെ ഇരിക്കുന്നു, അത് ഭയങ്കര സർപ്രൈസിംഗ് ആണ്. അവൻ അത് ഇരിക്കും, വീഡിയോ എനിക്ക് കിട്ടുമോ ഇതിനകത്ത്? അതെല്ലാം ഇരിക്കും. അപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അത്ര കട്ടി ഉണ്ടെന്ന്. നല്ലപോലെ ഒരാൾ ഇരിക്കുന്നു. നോർമലി ടേറ്റിൽ അടിക്കുന്ന അത്രയും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സ്റ്റേഡിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഓവർ ദ ഇയർ അത് ഒത്തിരി വൈബ്രേഷൻസ് അടിച്ച് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നില്ല. നല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ ആളെ കയറ്റിയിരുത്തണമെന്നൊന്നും ഞാൻ പറയില്ല. അവിടെ നടക്കും അവിടെ അഞ്ചും നാലും അഞ്ചും പേരൊക്കെ ആയാലും വണ്ടി പറഞ്ഞു. അവർക്ക് ഹെൽമെറ്റും വിഷയമില്ല, ഒരു വിഷയമില്ല. നമ്മുടെ ഇവിടെ അതിനൊന്നും മുതിരാൻ നിൽക്കാതിരിക്കുന്നതല്ലോ. അങ്ങനെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു നല്ല പാക്കേജാ ഈ. അത് കുറച്ച് ഇറങ്ങുകയും ചെയ്യും. ഇപ്പൊ തന്നെ അതിന്റെ ഉദ്ദേശിച്ചാണ് അതി പറഞ്ഞാൽ 40 വയസ്സായുള്ള യങ്സ്റ്റേഴ്സിന് മാത്രം ഉദ്ദേശിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ലുക്ക് കാരണമാണ് മേജർ. അതിന്റെ വണ്ടിയുടെ ബാക്കി ആ ഒരു സീറ്റിംഗ് കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണല്ലോ അതുതന്നെയാണ്. അത് അതിലും മണ്ടയ്ക്ക് എല്ലാം ഇത്രയുടെ മെച്യൂർഡ് ആയിട്ടുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി ഗ്ലാമർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറെ കൂടെ സീറ്റൊക്കെ കുറെ കൂടെ വലിയ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. സിംഗിൾ സീറ്റ് സീറ്റ് കിട്ടും. പിന്നെ ഒരു സംശയം തോന്നിയിട്ടുള്ള ഈ വണ്ണം ഉള്ളവർക്കൊക്കെ എങ്ങനെയാ? വണ്ണം ഉള്ളവർക്ക്, ഒരുപാട് വണ്ണം ഉള്ളവർക്ക് മേ ബി അവർ സ്പോർട്സ് ബൈക്സിൽ അവരത്ര കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഇത്ര സ്പോർട്സ് ഡിസൈൻസിൽ അവരത്ര കംഫർട്ടബിൾ അല്ല. അത് മേ ബി ഫീൽ ചെയ്തേക്കാം. എന്നാലും ഓടിച്ചു നോക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത് നമുക്ക് ഒറ്റ ഇത് പറയാൻ പറ്റുന്നൊരു കാര്യമില്ല. നോർമൽ കമ്മ്യൂട്ടേഴ്സിൻ്റെ അത്ര അവർക്ക് ഈസി ഗോയിങ് ആയിരിക്കത്തില്ല, ബട്ട് ഓൾമോസ്റ്റ് കംഫർട്ടബിൾ ആവാനാണ് സാധ്യത. അത് ഇരിപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഹാൻഡിൽ നമുക്ക് ഒത്തിരി കുനിയേണ്ട ആവശ്യം വരുന്നില്ല. സോ നമുക്കത് ഓക്കെ, നമുക്കൊക്കെയാണ്. ഇച്ചിരി വർണ്ണം ഉള്ളവർക്കാണല്ലോ ഓക്കെ ആയിരിക്കും. ഓടിച്ചു നോക്കണം, അത് ഓടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ പ്രൈസ് അണ്ടർ 1 lakh വരുന്നുള്ളൂ. എക്സോറും 95 അത്രേ വരുന്നുള്ളൂ. സോ അത് ഓൺ റോഡ് വരുമ്പോഴാണല്ലോ 1-30 ആ റേഞ്ചിലോട്ടാണ്. ഒന്ന് ഓവർ പ്രൈസ്ഡ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ലാണ്. അത് ഉണ്ട് വണ്ടി ആ 1-30 ഒക്കെ കൊടുത്ത. ഇപ്പൊ യൂണിക്കോണിന് 1-60 യൂണിക്കോണിന് 1-60 ഓൺ റോഡ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല. അപ്പം റീസണബിൾ പ്രൈസിംഗ് എന്നേ ഉള്ളൂ. 125cc's നോർമൽ ഒരു റീസണബിൾ പ്രൈസിംഗ് ആണ്. അതിനെ കുറ്റമായിട്ട് എടുത്ത് പറയാനായിട്ടൊന്നും ഇതില് ഇല്ല. എന്തോ പറയാനായി കമ്പ്യൂട്ടറിനൊക്കെ ഹീറോയുടെ പിന്നെയും പറയാനുണ്ട്. ഞാൻ കുറ്റം പറയുന്നത് ഇതിന്റെ ഫ്യൂലിംഗ് ആയിരിക്കും അവരുടെ. അതിപ്പം മാവറിക്കിനാ തോക്കെയാണ്. പഴയ എക്സ്പൾസിനൊക്കെ ഇച്ചിരി സീനായിരുന്നു. ഇവൻ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എക്സ്പൾസ് വന്നപ്പോ സ്റ്റഡി ഒരു എയർസ്ട്രീമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു തുമ്മലൊക്കെ ഉണ്ട് വണ്ടിക്ക്. പമ്പിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നില്ല അത്. കാരണം അത് ടാങ്കിൽ പെട്രോൾ ഉള്ള വണ്ടിക്ക് തന്നെ അത് പമ്പ് വരണമെന്നില്ല. മേ ബി അവരുടെ ഫ്യൂലിങ്ങിന്റെ ആയിരിക്കും. കാരണം അതൊരു സ്റ്റഡി സ്പീഡ്സിൽ പോകുമ്പോൾ പമ്പിന് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാണിക്കണ്ടേ. അത് അവരുടെ ഫ്യൂലിങ്ങിന്റെ ആണ്. അത് അവരുടെ ചെറിയ സ്പ്ലെൻഡറിനൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്പ്ലെൻഡർ ഓഫ് ആയി പോകുന്ന ഇഷ്യൂ ഉണ്ട്. അവരുടെ i3s ഫീലിംഗ് എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടോ? ഉണ്ട്. കോൾ ആൻഡ് മെസ്സേജ് അലേർട്ട് കാര്യങ്ങളെല്ലാം. അതിന്റെ അത്ര ഇല്ല. അതിന്റെ അത്ര റൈഡറിന്റെ അത്ര. റൈഡറിനകത്ത് അയ്യര് കളിയാണ് സ്ക്രീനിനകത്ത്. അത്ര ഇല്ല, ബട്ട് ആവശ്യമുള്ള എനിക്കറിയാം. മേലി 125 ഓടിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് ഇത് ആരെന്ത് ബ്ലൂടൂത്ത് വെച്ച് എന്ത് കാണിക്കുന്നു. കമ്മ്യൂട്ടിംഗ് ആണ് ബേസിക്കലി ചെയ്യുന്നത് അതിനകത്ത്. എനിക്ക് അത് ഉണ്ടേ തന്നെ നമ്മളത് നിർത്തി നോക്കത്തേ ഉള്ളൂ. അതിന് മാത്രമൊന്നും ഇതിനകത്തൊന്നും വലിയ തന്നെ കാലത്തിനൊത്ത് ഓടണമല്ലോ എന്ന് കണ്ടതുകൊണ്ട് ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല കോമ്പറ്റീഷൻ അത് ഇല്ലാന്ന് പറഞ്ഞൊരു ഒരു അതൊരു ഫീച്ചറാണ്. നമുക്ക് ഓൺ പേപ്പർ സ്പെക് ഒരാൾ വാങ്ങിക്കാൻ വരുമ്പം എടുത്തു വെച്ച് നോക്കുന്നതാണ്. ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്, അവിടെ ബ്ലൂടൂത്ത്. പക്ഷെ പിന്നെ അത് ഉപയോഗിക്കാൻ പോകുന്നില്ല, അതാണ് സത്യം. അപ്പം ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. പ്രത്യേകിച്ച് നല്ലൊരു വണ്ടിയാണ്. 125cc ഇപ്പം അത്യാവശ്യം ലുക്കും പെർഫോമൻസും എഫിഷ്യൻസി ഒക്കെ വെച്ച് വാങ്ങിക്കാൻ പറ്റിയൊരു നല്ലൊരു വണ്ടിയാണ്. അത് അതിൻ്റെ സെയിൽസിൽ കാണാനും ഉണ്ട്. പത്തനംതിട്ട അവിടെ വന്ന വണ്ടികളെല്ലാം ഓൾറെഡി പോയി. വണ്ടി വരുന്ന താമസമേ ഉള്ളൂ. അതിന് ഓൾറെഡി ബുക്ക്ഡായിട്ടാണ് വണ്ടികൾ വരുന്നത്. അപ്പോൾ അത് അപ്പോഴത്തേക്ക് പോവാണ് വണ്ടി. അപ്പം ഇറങ്ങി പോകണം. ഒന്നും വണ്ടി ഇരുന്ന് പോകുന്നില്ല. അത് നല്ലൊരു ലക്ഷണമാണ് അതിൻ്റെ. കാരണം ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു. ഇപ്പം മൈലേജ് വൈസ്, ലുക്ക് വൈസ്, റിഫൈൻമെന്റ് വൈസ് ഈ ഒരു വണ്ടി കൺസിഡർ ചെയ്യാം. പ്ലസ് ABS, സേഫ്റ്റി വൈസും ABS നോക്കുന്നവർക്ക് ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. നാലൊരു ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയാണ്, കൺസിഡർ ചെയ്യാം. സോ ഇത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പം യൂസേഴ്സ് ആരെങ്കിലും ഉണ്ട് കംപ്ലൈൻറ്റ്സ്, ഇനി അവരാണ് പറയേണ്ടത്. നമ്മളെക്കാളും കാരണം അത് സ്ഥിരം ഒരു ഡെയിലി യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ്സ് പൊന്തി വരത്തുള്ളൂ. നമുക്കൊരു റിവ്യൂവിന് ഇപ്പോൾ ഒരാഴ്ച കിട്ടിയെന്ന് പറഞ്ഞാലൊന്നും അത് പൊതു പുതിയ വണ്ടികളാണ്, അറിയണമെന്നില്ല. അതൊരു ലോങ് ടൈം പോകുമ്പോഴേ അറിയാം. അപ്പം എന്തായാലും ഇപ്പം എടുത്ത കുറേ പേരുണ്ട്, അവർ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് എടുക്കാൻ പോകുന്നവർക്കും നമുക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കും മനസ്സിലാക്കാം. അപ്പോൾ നാളെ നമ്മളോട് ഒരാൾ ചോദിച്ചാലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഈ ഒരു വീഡിയോ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് നിങ്ങൾ കാണുക. യൂസേഴ്സ് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, യൂസേഴ്സ് ഒപ്പീനിയൻ. അപ്പോൾ നമ്മളോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യുക, അത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആളുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നോട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളല്ലോ അതിനെ പറ്റിയിട്ട്. ശരി.